നമസ്കാരം. ദുർഗതികൾ അകറ്റുന്ന ദുർഗാദേവിയെ ഉപാസിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി നവരാത്രി പൂജയുടെ ആദ്യത്തെ മൂന്ന് ദിവസങ്ങൾ ദേവിയുടെ ഇച്ഛാശക്തി ഭാവത്തെയാണ് ആരാധിച്ചതെങ്കിൽ ഇനിയുള്ള മൂന്ന് നാളുകൾ ദേവിയുടെ ക്രിയാശക്തിയെയാണ് സ്തുതിച്ച് ആരാധിക്കുന്നത്. നവരാത്രി പൂജയുടെ നാലാം നാളായ ഇന്ന് ആദിപരാശക്തിയെ കൂഷ്മാണ്ഡ ഭാവത്തിലാണ് ആരാധിക്കുന്നത്. കൂഷ്മാണ്ഡ എന്ന പദത്തിന് കുമ്പളമെന്നും അർത്ഥമുണ്ട്. ആഗ്നേയം അഥവാ ചൂടുള്ളത് എന്നാണ് വാക്കിൻ്റെ താല്പര്യം. പ്രാണോർജം ശക്തമായത് എന്നർത്ഥം. ഈ സൂക്ഷ്മമായ പ്രാണോർജത്തെ വർദ്ധിപ്പിക്കുന്ന വേദമന്ത്രമാണ് കൂഷ്മാണ്ഡ മന്ത്രം. ഈ മന്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഹോമമാണ് കൂഷ്മാണ്ഡ ഹവനം. പഞ്ചഭൂതങ്ങളെയും പ്രാണോർജത്തെയും ശുദ്ധീകരിക്കുന്നതാണ് കൂഷ്മാണ്ഡ ഹോമം. ഈ ക്രിയയ്ക്ക് അധിപതിയായ ദേവിയെ കൂഷ്മാണ്ഡ ഭാവത്തിൽ ആരാധിച്ചു പോരുന്നു. സക്രിയ ചൈതന്യത്തിൻ്റെ പ്രതീകമാണ് ദേവിയുടെ രൂപഭാവാധികൾ. എട്ടു കൈകളിലായിരിക്കുന്ന താമര മനസ്സിനെയും ബോധത്തെയും പ്രതിനിധീകരിക്കുന്നു. പ്രാണോർജ പ്രതീകമായ അസ്ത്രം, വില്ല്, കമണ്ഡലു, കലശം, ജ്ഞാനപ്രതീകമായ ചക്രം, തപശക്തിയെ സൂചിപ്പിക്കുന്ന അക്ഷമാല എന്നിവയെല്ലാം ദേവി ധരിച്ചിരിക്കുന്നു. ആദിമയോഗിനിയായ ശ്രീ പാർവതീദേവി ഭക്തരിലേക്ക് മന്ത്രശക്തി പകരുന്ന സങ്കല്പമാണ് കൂഷ്മാണ്ഡ ഭാവത്തിന്. സൃഷ്ടിയുടെ ഊർജം അണ്ടത്തിൽ സൂക്ഷിച്ചവൾ എന്നും ദേവിയുടെ കൂഷ്മാണ്ഡ ഭാവത്തിന് അർത്ഥമുണ്ട്. നാളെ ദേവിയുടെ സ്കന്ധഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കാം. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശ്രീമദ് ശങ്കരാചാര്യ രചിച്ച ദേവി അപരാധ ക്ഷമാപണ സ്തോത്രം ചൊല്ലുന്നത് കേൾക്കാം. ഗരളമാശനം ദിക്പടധരോ ജടാധാരീ കണ്ഠേ ഭുജഗപതിഹാരീ പശുപതി കപാലീ ഭൂതേശോ ഭജതി ജഗദീശൈകപദവീം ഭവാനി ത്വത് പാണിഗ്രഹണ പരിപാടി ഫലമിതം നമോക്ഷസ്യാകാംക്ഷ ഭവവിഭവവാഞ്ഛാപി ച നമേ നവിജ്ഞാനാപേക്ഷ ശശിമുഖി സുഖേച്ഛാപി ന പുനഃ അതസ്ത്വാം സംയാചേ ജനനി ജനനം യാതു മമ വൈ മൃഡാനി രുദ്രാണി ശിവ ശിവ ഭവാനീതി ജപതഃ.
അടുത്തതായി ശങ്കരസ്തോത്രാമൃതമാണ്. ഇന്ന് ശങ്കരസ്തോത്രാമൃതത്തിൽ ദേവി അപരാധ ക്ഷമാപണ സ്തോത്രം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ദേവി അപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ എട്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഒരു പരാഭക്തൻ്റെ ഭാവം അവിടെ പ്രദർശിപ്പിക്കുകയാണ്. നോക്കൂ. നമോക്ഷസ്യാകാംക്ഷ ഭവവിഭവവാഞ്ചാപി ച നമേ. മേ എനിക്ക് മോക്ഷസ്യ ആകാംക്ഷ ന, മോക്ഷത്തിൻ്റെ ആകാംക്ഷയില്ല എന്നുവെച്ചാൽ മോക്ഷത്തിൽ എനിക്ക് അശേഷം ആഗ്രഹമില്ല. പരമപുരുഷാർത്ഥമായ മോക്ഷം, സർവബന്ധങ്ങളിൽ നിന്നുമുള്ള വിമുക്തി, സർവതന്ത്ര സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ആത്യന്തികമായ ദുഃഖനിവൃത്തി, എന്ത് പേര് വേണമെങ്കിൽ പറഞ്ഞോളൂ, ഈയൊരു മുക്തിയെ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹം എനിക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ലോകത്തിലെ വിഷയങ്ങളെ, പദാർത്ഥങ്ങളെ അനുഭവിക്കാനുള്ള ആഗ്രഹമാണോ ഉള്ളത്? ഒട്ടുമില്ല. അതാ പറയുന്നത് ഭവവിഭവ വാഞ്ചാപി മേ ന. ഈ ഭവത്തിലെ, സംസാരത്തിലെ വിഭവങ്ങളെ പ്രാപിക്കാനുള്ള ആഗ്രഹം വാഞ്ച ഇല്ല, അതും ഇല്ല. പിന്നെന്താണ്? ന വിജ്ഞാനാപേക്ഷ. വിജ്ഞാനം, പ്രകൃഷ്ടമായ ജ്ഞാനത്തെ നേടണമെന്നുള്ള ആഗ്രഹവും ഇല്ല. വലിയ അറിവ് സമ്പാദിക്കണം, അഥവാ അറിഞ്ഞത് സാക്ഷാത്കൃതമാകണം. അപ്പോൾ വിവിധങ്ങളായ വിഷയങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം വേണം, ഒരർത്ഥം. മറ്റൊരർത്ഥം പാരമാർത്ഥികമായ തത്വജ്ഞാനം സാക്ഷാത്കരിക്കപ്പെടണം. ഈ രണ്ടാഗ്രഹവും എനിക്കില്ല, വിജ്ഞാനാപേക്ഷയില്ല. സാമാന്യ സംസ്കൃതത്തിൽ വിവിധങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള വിശേഷജ്ഞാനമാണ് വിജ്ഞാനം. എന്നാൽ വേദാന്തശാസ്ത്രത്തിൽ ഗുരുശാസ്ത്രങ്ങളിൽ നിന്ന് ഗ്രഹിച്ചിട്ടുള്ളതായ ജ്ഞാനം സംശയരഹിതമായി സ്വാനുഭൂതമാകുമ്പോൾ അത് വിജ്ഞാനമാവുകയാണ്. അപ്പോൾ സാക്ഷാത്കൃതമായ അനുഭവജന്യമായ ജ്ഞാനമാണ് വിജ്ഞാനം. രണ്ടർത്ഥത്തിലും ഇതെനിക്കില്ല, വിജ്ഞാനാപേക്ഷയില്ല. ഹേ ശശിമുഖി, അല്ലയോ ചന്ദ്രതുല്യമായ മുഖത്തോടു കൂടിയവളെ, ചന്ദ്രന് തുല്യം പ്രകാശപൂർണമായ മനോഹരമായ മുഖത്തോടു കൂടിയവളെ സുന്ദരി, സുഖേച്ഛാപീന, സുഖത്തിലുള്ള ആഗ്രഹവുമില്ല. ഇപ്പോൾ സാധാരണ എല്ലാ ഭൂതങ്ങളും തന്നെ സുഖത്തിലുള്ള ആഗ്രഹം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്, എനിക്കതും ഇല്ല. അപ്പോൾ ഈ ലോകത്തിൽ സുഖാഗ്രഹമില്ല, വിജ്ഞാനത്തിനുള്ള അപേക്ഷയില്ല, മുക്തിക്കുള്ള ആഗ്രഹമില്ല, സംസാരത്തിലെ വിഷയങ്ങളെ, പദാർത്ഥങ്ങളെ പ്രാപിക്കാനുള്ള ആഗ്രഹവുമില്ല. പിന്നെ എന്താ ഉള്ളത്? ഒന്ന് മാത്രമേ ഉള്ളൂ. ത്വാം സംയാചേ. ഹേ ജനനി, അല്ലയോ ജനനി, അല്ലയോ അമ്മേ, അല്ലയോ അമ്മേ, ജഗൻ മാതാവേ, ഈ ജഗത്തിന് മുഴുവൻ ജനനിയായിട്ടുള്ളവളെ, എന്താണ് ആഗ്രഹം? ജനനം യാതു മമ വൈ വൈ മമ ജനനം യാതു. എനിക്ക് ഇനിയും ഇനിയും ജനനം സംഭവിക്കട്ടെ, ഞാൻ വീണ്ടും വീണ്ടും ജനിക്കുക എന്നുള്ളതിനെ ഭയപ്പെടുന്നില്ല, അത് വേണ്ടെന്ന് ആഗ്രഹിക്കുന്നില്ല. വീണ്ടും വീണ്ടും ജനിക്കുന്നതെല്ലാം ഒഴിവായി പരമമായ മുക്തിയിലേക്ക് ഉയരണം, മോക്ഷത്തിലേക്ക് ഉയരണമെന്നെനിക്ക് ആഗ്രഹമില്ല. പിന്നെ എന്താണ് എൻ്റെ ആഗ്രഹം? എനിക്ക് ധാരാളം ജന്മങ്ങൾ ഉണ്ടാവട്ടെ, ജനനം യാതു മമ, എനിക്ക് ജനനങ്ങൾ ഉണ്ടാവട്ടെ, ഞാൻ ജനനത്തെ പ്രാപിക്കട്ടെ. ആ ജനനങ്ങളിലൊക്കെയും എങ്ങനെയായിരിക്കണം? മൃഡാനി, രുദ്രാണി, ഭവാനി, ശിവശിവ എന്ന് ജപതഹ മമ ജനനം യാതു. അങ്ങനെയുള്ള ജനനം എനിക്കുണ്ടാവട്ടെ. ദേവിയുടെ നാമങ്ങളെ ജപിച്ചുകൊണ്ട്, മൃഡാനി,
രുദ്രാണി, ഭവാനി, ശിവ ശിവ എന്നിങ്ങനെ ദേവിയുടെ നാമങ്ങളെ ജപിച്ചുകൊണ്ട് കഴിയുന്ന അനേക ജന്മങ്ങൾ എനിക്ക് ഉണ്ടായിക്കൊള്ളട്ടെ, അതാണ് എനിക്ക് ആഗ്രഹം. ഇവിടെ മോക്ഷത്തിലാകാംക്ഷയില്ല, ഭവവിഭവത്തിലും ആഗ്രഹമില്ല, വിജ്ഞാനത്തിലാഗ്രഹമില്ല, സുഖത്തിലാഗ്രഹമില്ല. പിന്നെ ആകെ കൂടിയുള്ളതൊന്ന് മാത്രം, എത്ര ജന്മമുണ്ടെങ്കിലും ആ ജന്മങ്ങളെല്ലാം നാമം ജപിച്ചുകൊണ്ട് കഴിയുന്നതായിരിക്കണം. ഇതാണ് വാസ്തവത്തിൽ ഒരു പരാഭക്തൻ്റെ ജീവിത വീക്ഷണം. ഇവിടെ മൃഡാനി, രുദ്രാണി, ഭവാനി എന്നുള്ളത് സംബോധനയല്ല, അവിടെ സംബോധന ജനനി എന്നുള്ളത് മാത്രമാണ്. ജനനി എന്നുള്ളത് മാത്രമാണ് സംബോധന, അല്ലയോ ജനനി എന്ന്. അപ്പോൾ മറ്റുള്ള ശബ്ദങ്ങൾ നമ്മൾ എങ്ങനെ എടുക്കും? മൃഡാനി, രുദ്രാണി, ഭവാനി, ശിവശിവ എന്നിങ്ങനെ ജപിച്ചുകൊണ്ട് കഴിയുന്നവനാകണം ഞാൻ. മൃഡാനി, മൃഡൻ്റെ പത്നി എന്നുള്ള അർത്ഥം, അഥവാ സുഖയതി ഇതി മൃഡ, സുഖിപ്പിക്കുന്നവൻ, ആനന്ദിപ്പിക്കുന്നവനാണ് മൃഡൻ. ആ ഭാവത്തോടു കൂടിയ ദേവി മൃഡാനിയാണ്. രുദ്രാണി, രുദ്രൻ്റെ പത്നിയാണ് രുദ്രാണി. അല്ലെങ്കിൽ രുദ്രശബ്ദത്തിന് അജ്ഞാനത്തെ നീക്കുന്നവനെന്നർത്ഥം. രുദ് രാവയതി ഇതി, രുദ് ഇതി അജ്ഞാനം, സംസാരക്ലേശം, അതിനില്ലാതാക്കുന്നവനാണ് രുദ്രൻ. ആ രുദ്രഭാവത്തോടു കൂടിയ ദേവിയാണ് രുദ്രാണി. സർവഭവത്തിനും കാരണഭൂതയായിട്ടുള്ള ദേവിയാണ് ഭവാനി, ഭവൻ്റെ പത്നി എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ദേവിയുടെ നാമങ്ങളെ, തിരുനാമങ്ങളെ ജപിച്ചുകൊണ്ട് എനിക്ക് ജന്മമുണ്ടായിക്കൊള്ളട്ടെ, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് ഒരു പരാഭക്തൻ്റെ ഭാവത്തെ പ്രദർശിപ്പിക്കുകയാണ് ഈ ഒരു ശ്ലോകം. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മമാണ്. ഇന്ന് സനാതനധർമ്മത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ദേവീ സ്തോത്ര കൃതികളെ വ്യാഖ്യാനിക്കുകയാണ് സ്വാമി സാന്ദ്രാനന്ദ. ഗുരുവിൻ്റെ മറ്റൊരു കൃതിയാണ് കാളീനാടകം. ഗുരു കാളീനാടകം എന്നുള്ള കൃതിയിലൂടെ ദേവീ ചൈതന്യത്തിൻ്റെ രാജസികമായ, രൗദ്രമായ ഭാവത്തെ വരച്ചു കാണിക്കുന്നുണ്ട്. പലപ്പോഴും അത്ര അറിയപ്പെടാത്ത ഗുരുവിൻ്റെ ഒരു കൃതിയാണ് കാളീനാടകം. പക്ഷെ ചില തെറ്റിദ്ധാരണകൾ കാളീനാടകത്തെക്കുറിച്ച് നമ്മളുടെ PSC ചോദ്യപേപ്പറുകളിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കാളി എന്നുള്ള ആ സങ്കല്പം, മഹാകാളി, ഭദ്രകാളി, അങ്ങനെ പല പല രീതിയിലുള്ള കാളീസങ്കല്പങ്ങൾ ഇവിടെ വളരെയധികം പ്രചാരത്തിലുള്ളതാണ്. പെട്ടെന്ന് എല്ലാവർക്കും രൗദ്രമായിട്ടുള്ള ഭാവത്തെ ആണ് നമ്മൾക്ക് മനസ്സിലേക്ക് വരുന്നത്. ഗുരു ചെമ്പഴന്തിയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ കാളിയുടെ രൗദ്രമായ ഭാവത്തോടു കൂടിയ വിഗ്രഹത്തെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. രണ്ട് സ്ഥലത്താണ് ഗുരു അത് മാറ്റി വച്ചിട്ടുള്ളത്. അന്നത്തെ കാലത്ത് ഈ രൗദ്രമായിട്ടുള്ള മൂർത്തിയെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായം, പ്രത്യേകിച്ച് രൗദ്രമൂർത്തികൾക്കെല്ലാം ഇഷ്ടം മദ്യവും മാംസവുമൊക്കെയാണ്. ഇത് മനുഷ്യൻ്റെ സ്വഭാവവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒന്നാണ്. കാരണം മനുഷ്യനിൽ മൂന്ന് ഭാവങ്ങൾ ഉണ്ട്: തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. അപ്പം തമോ ഗുണത്തിൽപ്പെട്ട ആളുകൾക്ക് ആരാധിക്കുവാനായിട്ട് ഇഷ്ടമുള്ള ചില ദേവതകളുണ്ട്. അതേപോലെ തന്നെയാണ് രൗദ്രഭാവം ഉള്ള ആളുകൾക്ക് പൂജിക്കുവാനായിട്ട് അവർ കണ്ടെത്തിയ ഒന്നാണ്. പക്ഷെ ഇതെല്ലാം ദേവിയുടെ, കാരണം ശക്തി സ്വരൂപിണിയുടെ പല പല ഭാവങ്ങളാണ് നമ്മളിലെല്ലാവരിലും പ്രവർത്തിക്കുന്ന, നമ്മളിലെല്ലാവരിലും ചലിച്ചുകൊണ്ടിരിക്കുന്ന ആ ശക്തിവിശേഷം. അത് സ്പന്ദിക്കുന്നതിന് നമ്മുടെ വാസനകളുമായി അതിന് ബന്ധമുണ്ട്.
അതുകൊണ്ടാണ് ആ വാസ ഏത് വാസനയാണോ നമ്മളിൽ ശക്തമായിട്ട് നിൽക്കുന്നത് അതിനനുസരിച്ച് അവർ ഓരോ മൂർത്തിയെ ഓരോ ദേവതയെ അവർ സ്വീകരിക്കുക അപ്പോൾ ഇതിൻ്റെ മനഃശാസ്ത്രവശം ഇതാണ് ഇപ്പോൾ ഗുരു ഇവിടെ കാളി നാടകത്തിൽ തുടങ്ങുന്നതിന് ഒരുപാട് അദ്വൈത വേദാന്ത തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എങ്കിലും അത് തുടങ്ങുന്നത് വളരെ അതിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമോ നാദബിന്ദുവാത്മികേ നാശഹീനെ നമോ നാൻമുഖം മറയ്ക്കും അപ്പോൾ ഇവിടെ ഈ നാദബിന്ദുവാത്മികേ എന്നാണ് കാളിയെ ഇവിടെ ഗുരു സംബോധന ചെയ്യുന്നത് നമോ നാദബിന്ദുവാത്മികേ നാശഹീനെ ഇപ്പം നാദം എന്നുള്ളത് നമുക്കറിയാം ആദിയിൽ വചനമുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മളുടെ ഈ പ്രപഞ്ചത്തിൻ്റെ സത്ത എന്ന് പറയുന്നത് നാദത്തിൽ നിന്നാണ് ഓങ്കാരം പ്രണവം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഈ നാദബിന്ദുവിൽ നിന്ന് ഉത്ഭവിച്ചവളാണ് നമ്മളുടെ സത്ത് അല്ലെങ്കിൽ ബ്രഹ്മം അല്ലെങ്കിൽ പരമ്പൊരുൾ അതിന് യാതൊരുവിധ ചലനവുമില്ലാതെ ഇരിക്കുമ്പോൾ അവിടെയാണത് പരബ്രഹ്മം എന്ന് പറയുന്നത് നേരെ മറിച്ച് ചലിക്കാൻ തുടങ്ങുമ്പോൾ അതവിടെ ശക്തിയാണ് ഇത് രണ്ടും ചേർന്നാണ് ശിവ ശക്തിയായുക്തോ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഇവിടെ ഗുരു സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ കാളിയെക്കുറിച്ചുള്ള വർണ്ണനയാണെങ്കിലും അവിടെ സൂചിപ്പിക്കുന്നത് ഈ നാദബിന്ദുവിൽ നിന്ന് ഉത്ഭവിച്ചവളാണ് അതേപോലെ നാശമില്ലാത്തവളാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാളി അങ്ങനെയല്ല പക്ഷേ ഇവിടെ അതിൻ്റെ ഏറ്റവും ശാസ്ത്രീയമായി അതിൻ്റെ അന്തസത്ത എന്താണെന്ന് ഗുരു പറയുക നാശമില്ലാത്തവൾ എന്ന് പറയുമ്പോൾ ആദി പരാശക്തി എന്ന് പറയും മറ്റുള്ള ദേവതകൾക്ക് നാശമുണ്ട് കാരണം മനുഷ്യനെ പോലെ തന്നെ അവർക്കും ഒരു ആയുസ്സുണ്ട് പക്ഷെ ഇവിടെ നാശഹീനെ എന്ന് പറയുമ്പോൾ ഈ വർഷങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയ ലോകത്തുള്ള ഒന്നിനെക്കുറിച്ചല്ല മറിച്ച് ഇതിനെല്ലാത്തിനും എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യ സ്വരൂപമാണ് അതുകൊണ്ട് കാളി നാടകത്തിൽ അതിൻ്റെ മറ്റ് ശ്ലോകങ്ങളിലേക്കൊക്കെ ധാരാളം നമ്മൾ കടന്നു ചെല്ലേണ്ടത് ആവശ്യമാണ് പ്രത്യേകിച്ച് ഉപാസകന്മാർ ഒക്കെ അവരുടെ ഉപാസന അറിവോടുകൂടി എങ്ങനെയാണ് അറിവോടുകൂടി നമ്മൾ ഉപാസിക്കേണ്ടത് എന്ന് ഗുരുവിൻ്റെ ഓരോ കൃതികളിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും അതിന് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുക അടുത്തതായി ദീപാരാധനയാണ് ദേവീ സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരത്തിൻ്റെ നെറ്റിൽ തിലകമായി പൗർണമേ കാവ് പൗർണമേ കാവ് പ്രപഞ്ചമുറങ്ങുമ്പോൾ അമ്മ കാവൽ നിന്നിടും
എന്നിലാണ്ടൊരു ദുഃഖമൊക്കെ വിഷ്മവിളക്കവൾ നീക്കിടും. കരളിലലതല്ലുന്ന സ്നേഹ കടലു താനെന്നും വിക ദുരിത ജീവിത വീതിയിൽ മണ്ണൊഴി തെളിക്കുന്നോ എന്നിൽ സ്വരമുണർത്തുന്നു. തിരുവനന്തപുരത്തിൻ്റെ നെറ്റിയിൽ തിലകമായി പൗർണമി കാവ് ഉലകിലാകെയും മൊഴി പരത്തും നിലവിലക്കെന്നും ഈ കാവ് പൗർണമി കാവ് തിരുവനന്തപുരത്തിൻ്റെ നെറ്റിയിൽ തിലകമായി പൗർണമി കാവ്.